ഞങ്ങളപ്പം ഹാഫ് മൂൺ ബീച്ചിൽ നിന്നും ലഞ്ചും കഴിച്ച് ഇനിയിപ്പം നമ്മൾ ഞങ്ങളുടെ ട്രെക്ക് തുടരാൻ പോവാ. നെക്സ്റ്റ് ഓം ബീച്ച് ആണ് അല്ലേ? ഓം ബീച്ചിലോട്ടേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. നെക്സ്റ്റ് ഓം ബീച്ചും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഡ്ലെ ബീച്ചിലേക്ക്. ഇവിടാണ് ഓം ബീച്ചിൻ്റെ ഇപ്പം സ്റ്റാർട്ടിങ് ഈ പോയിന്റിൽ നിന്ന്. പാരഡൈസ് ബീച്ചും ഹാഫ് മൂണും കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കയറുമ്പോൾ നമ്മളൊക്കെ ഓം ബീച്ചിലോട്ട് പോകാൻ പറ്റുന്നത്. എല്ലാം ക്ലിയർലി മാർക്ഡ് ആണ്, ഓരോ സ്ഥലം എങ്ങനെ ആരോ വെച്ച് മാർക്ഡ്. അപ്പോൾ നിങ്ങൾക്ക് വഴിയൊന്നും തെറ്റത്തില്ല. ട്രെക്ക് ഇവിടെ വരുമ്പം ഈസിയാണ്, പക്ഷെ നിങ്ങൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം. ഭയങ്കരമായിട്ട് സ്റ്റീപ്പാണ്, ഇച്ചിരി ഉള്ളു കാല് വെക്കാൻ സ്ഥലം. ഇതുണ്ടല്ലേ, ഇതിപ്പം ഇത്രയുള്ള സ്ഥലം. അപ്പം അങ്ങോട്ട് താഴ്ചയാ, അങ്ങോട്ട് ഫുൾ അത് തന്നെയാ. പക്ഷെ വ്യൂ വ്യൂ കണ്ട് മയങ്ങി പോയരുത്. വ്യൂ കണ്ട് അങ്ങനെ മേപ്പോട്ട് നോക്കി നിൽക്കുന്ന പോയരുത്. അത്ര ചെറിയ വഴിയാണ്, നോക്കിയും കണ്ടും നടന്നില്ലെങ്കിൽ താഴെ എത്തും. ഞങ്ങളങ്ങനെ ഓം ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിലെത്തി. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, അത് ഓംന്ന് ഉള്ളത് കൊണ്ട് അതിനെ ഓം ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഓമിൻ്റെ ആകൃതിയിൽ ഇരിക്കുന്നുണ്ട് ഓം ബീച്ച്. കാട്ടിൻ്റെ ഇടയിൽ കൂടെ നടക്കേണ്ടത്. ഇപ്പം രാത്രിയൊക്കെ ട്രക്ക് ചെയ്യുന്നവർ സൂക്ഷിക്കണം. അതെ, ഇവിടെ രാത്രിയിലും ട്രക്കിംഗ് ഉണ്ട്. അപ്പം അതിന് നിങ്ങൾ ഓർഗനൈസേഴ്സുമായിട്ടൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ കൂടെ ഒരാൾ കൂടിയിട്ടുണ്ട് ട്രക്കിങ്ങിന്. അതിനാ ഹെൽസ് ക്ലിഫ് എന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെ ഹോം ബീച്ചിലെത്തി.
ഞങ്ങളങ്ങനെ ഗോകർണ ബീച്ച് ട്രെക്ക് ചെയ്ത് കഴിഞ്ഞു. ഒഫീഷ്യലി ഞങ്ങളിവിടെ നമസ്തേ കാഫേയിൽ എത്തിയിട്ടുണ്ട്. ടയർഡായി, നല്ല വെയിലത്ത് ചെയ്തതുകൊണ്ടാണ് ചിലപ്പോൾ വൈകിട്ടൊക്കെ ചെയ്ത് ഇത്ര ടയർഡായി എന്ന് വരില്ല. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, നിങ്ങൾ ഗോകർണ വരുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്, ട്രൈ ചെയ്യേണ്ടതാണ് ബീച്ച് ട്രെക്ക്. ബീച്ച് ട്രെക്ക് ഇതിപ്പോൾ നമസ്തേ കാഫേയാണ്. ഞങ്ങളങ്ങനെ ഓം ബീച്ചിൽ നമസ്തേ കഫേ കയറി, ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങാം, ഫുഡൊക്കെ അടിച്ച് ഒന്ന് ഇപ്പോൾ എനർജിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ക്ഷീണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, വെയിലൊന്ന് താണിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതായത് കുഡ്ലെ ബീച്ചിലേക്കോട്ട് നമ്മൾ നമ്മുടെ ട്രെക്ക് തുടരുകയാണ്. നിങ്ങളിങ്ങനെ സ്റ്റെപ്സ് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡയറക്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര ക്ലിയർ ആണ് ഇൻസ്ട്രക്ഷൻസ്. എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. മാള ഇവിടെ കുൾഫി കഴിച്ചോണ്ടിരിക്കുക. സ്റ്റെപ്സ് ഇച്ചിരി സ്റ്റീപ്പാണ്. ഇതിപ്പോൾ ഞങ്ങൾ കാണുന്നത് ഓം ബീച്ചിലേക്കോട്ട് പോകുമ്പം അതിൻ്റെ ആ സീ വ്യൂ ആണ്, കിടു വ്യൂ ആണ്. ഇവിടെ ഒരുതരം വോൾക്കാനിക് കല്ലാണ് കേട്ടോ, അതിന് മണ്ടയ്ക്ക് ഈ പാറേൻ്റെ മണ്ടയ്ക്ക് കുറേ പോച്ചയൊക്കെ വരുന്നുണ്ട്. പക്ഷേ വ്യൂ ഓഫ് കിടിൽ വ്യൂ ആണ്, കടല ഞങ്ങളെ ഓം ബീച്ചിൽ നിന്ന് കുഡ്ലെ ബീച്ച് വരെ എത്തി. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സ് എല്ലാം ഇറങ്ങിയിട്ട് കുഡ്ലെ ബീച്ചിലേക്കോട്ട് ഞങ്ങളുടെ യാത്ര അതായത് ഈ ട്രെക്ക് അവസാനിപ്പിക്കാൻ പോവാണ്. ഞങ്ങളുടെ ട്രെക്ക് അവസാനിച്ചു. ഞങ്ങള് ഇവിടുന്നാണ് തുടങ്ങിയത്, നേരത്തെ കുഡ്ലെ ബീച്ചിൽ നിന്നാണ് തുടങ്ങിയത്. ഞങ്ങള് റിട്ടേൺ നടന്നുകൊണ്ട് കുഡ്ലെ ബീച്ച് വരെ എത്തി. അപ്പൊ ഞങ്ങളുടെ ഗോകർണ ട്രെക്ക് സക്സസ്ഫുൾ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.